ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസത്തിലാണ് റഫാലിലെ CAG റിപ്പോർട്ട് പുറത്തു വന്നത്. റഫാൽ ഇടപാടിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കിടയിൽ കേന്ദ്ര സർക്കാരിന് ഏറെ ആശ്വാസമായിട്ടുണ്ട് റിപ്പോർട്ട്. പക്ഷേ റിപ്പോർട്ടിലെ വില സംബന്ധിച്ച അവ്യക്തതയും ഇടപാടിൽ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നൽകിയ വിയോജന കുറിപ്പുകളെക്കുറിച്ചുള്ള മൗനവും വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രചാരണം തുടരാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുന്നതാണ്. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും റഫാൽ മോദിയുടെ വിധി നിർണ്ണയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു. ഈ ഭയം മോദിയുടെ മുഖത്ത് പ്രകടമാണ്. ചൌക്കിദാർ ചോർഹെ മുദ്രാവാക്യം ജനം ഏറ്റെടുത്തതായും രാഹുൽ അവകാശപ്പെട്ടു. രാവിലെ പാർലമെന്റിലെ ഗാന്ധി സ്മാരകത്തിന് മുന്നിൽ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും MPമാർ റഫാലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മോദിയുടെയും അനിലംബാനിയുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച കടലാസ് വിമാനങ്ങൾ പറത്തിയായിരുന്നു പ്രതിഷേധം. എങ്കിലും രാജ്യത്തെ പരമോന്നത നീതിവ്യവസ്ഥയുടെയും സർക്കാർ ഇടപാടുകളെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന CAGയുടെയും അനുകൂല നിലപാടിൽ പ്രതിപക്ഷ ആരോപണങ്ങളെ പ്രതിരോധിക്കാം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. വാട്ട് ഡസ് ദ CAG സേ? ദി NDA ഡീൽ ഇസ് ചീപ്പർ, ദാറ്റ്സ് 2016 ഇസ് ചീപ്പർ ദൻ ദ 2007 ട്രാൻസാക്ഷൻ. ആൻഡ് കീപ് ഇൻ മൈൻഡ് ദിസ് ചീപ്പർ ദാറ്റ് ദേ ഹാവ് മെൻഷൻ 2.86% വുഡ് ആക്ച്വലി ബി വൈഡർ ബിക്കോസ് ഓഫ് ടു റീസൺസ്. One, the 2016 package of the weaponry, because of a 9-year advancement in technology, is a much more sophisticated weaponry. ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെയും CAGയുടെയും വിധി തീർപ്പുകൾ റഫാലിലെ രാഷ്ട്രീയ വിവാദം അവസാനിപ്പിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ കോലാഹലങ്ങളിൽ റഫാൽ പറന്നു കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സവാദ് മുഹമ്മദ്, 24 ഡൽഹി.